ഇതാണ് പത്മാമ്മ പെണ്ണിന്റെ അമ്മ. വേണ്ട ചേച്ചി, അളിയോ നിന്നെ. ഇത് സജി ചേച്ചി, ഇവരുടെ അനിയത്തിയാണ്. ഇത് ചേച്ചിയുടെ ഭർത്താവ് സഹദേവൻ അളിയൻ. ഇത് സൂര്യേച്ചി, നിനക്ക് അഡ്വാൻസ് ഒന്നില്ലേ ജയൻ ചേട്ടൻ, പുള്ളിയുടെ ഭാര്യ. അല്ല കഴിഞ്ഞില്ലേ മോനെ, പൊക്കോട്ടെ. ഓ ആയിക്കോട്ടെ. വീഡിയോ മോനെ, എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വിളിച്ചും ഒക്കെ അടിച്ച് അലുവ പോലെ അങ്ങ് എടുക്കണം. ചേച്ചി പെണ്ണ് റെഡിയാ? റെഡിയായിക്കൊണ്ടിരിക്കാ, ഇപ്പൊ വിളിക്കാം. ശരിയല്ലോ. അല്ല പെണ്ണിന്റെ അച്ഛനും അച്ഛന്റെ വീട്ടുകാരൊന്നില്ലേ? പെണ്ണിന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. പിന്നെ പെണ്ണിന്റെ അച്ഛന്റെ വീട്ടുകാരായിട്ട് ഇവർ അത്ര സുഖത്തിലൊന്നല്ല. ഒടക്കണം. ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു. ആ ദാ വരുന്ന മുതല സുഗതൻ. പന്തലുണ്ടാക്കി വെച്ചേക്കണം. ഈ അടുത്തെങ്ങാൻ ഇത്രയും കൂതറ പന്തൽ ഞാനെങ്ങും കണ്ടിട്ടില്ല. അതെ അതെ. കുഞ്ഞപ്പാ, ഓ ഒരു മഴ അങ്ങടെ പെയ്താ ജോലിന്നെ മഴ പെയ്യട്ടെ. നമുക്കെന്നാ പെയ്യട്ടെ, കുഞ്ഞപ്പൻ തന്നെയാണ്. കെട്ടഞ്ചായാലും കിട്ടുമാവോ? ചെയ്യാവിടെ ചീട്ടിലോ. ഏ അത് വലിയ നോക്ക്, അതാണ് നല്ലത്. അഞ്ചു എന്താടി, എന്താ ഇപ്പൊ പറ്റേ? അഞ്ചു ചേച്ചി, അവക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു വിട്ട്. ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ, അതുകൊണ്ടാ. ആണോ? സമാധാനമായി. മോളിപ്പോ ഇതിനെ ആരോടും പറയാനൊന്നും നിക്കണ്ട. ഇല്ല ചേച്ചി, ഇല്ല. അഞ്ജു ഒക്കെ കഴിഞ്ഞില്ലേ, മതി. വേഗം റെഡിയാവ്. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്. മാമൻ എങ്ങാനും വരുമ്പോ ഇപ്പൊ ഇത് കണ്ട അത് മതി മോളെ. ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ, നിനക്കൊരാളെ വണ്ടി കൊണ്ടു വന്നു. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു, അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടേ രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ സാനെ. അതെ, ഉള്ളി ഇവിടുത്തുകാരനൊന്നുമില്ല, പെണ്ണും കെട്ടിയെന്ന് ഇവിടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ. അതെ ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ. ആ എനിക്കറിയാൻ പാടല്ലേ, ഇതൊക്കെ റേഞ്ചിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്റെ എന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോകുന്നത് കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം പറഞ്ഞു പറഞ്ഞു നിക്ക. ഇത് പോരെ സുനി. മതി ആശാനെ, ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളയും. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ടല്ലേ. പിന്നല്ലാതെ ഇതും കൊള. അതെ തിരുവട്ടുണ്ട്. ചേട്ട എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കൻ കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്കുള്ള സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. പട്ടാളം മോളെ, അയ്യോ പണ്ടെങ്ങനെ പെണ്ണ, ഇങ്ങനൊന്നും പോയി പറ്റില്ല. നല്ല തടി വെക്കണം. ഞാൻ നല്ല ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തരും, അയച്ചേക്കണം. 4 ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. സുഷമേച്ചി എന്തുണ്ട് വിശേഷം? ഓ എന്നാ വിശേഷം സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്നല്ലേ സുന്ദരനായിരിക്കോ? പുരുഷട്ടെ ഇരിക്കെ. സുഷമേച്ചി വാ വാ മോനെ. ആളിയുടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പെട്ടിട്ടേ ഉള്ളൂ. ദേവി അയ്യോ തുളസി, അത് എടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാർ വരുമ്പോ കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേര് കുറച്ച് മന്ദലിരിക്കുകയാണ്. അവർക്ക് വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി. ഓ സൂര്യ, അതെ ആ പുരുഷവും ആ പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ ഒന്ന് നോക്കിയോട്ടോ.
ചേച്ചി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി സർമേച്ചയാ? ഈ കേണൽമാരുടെ ഓരോ രീതികളെ, രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും മറക്കും. പറഞ്ഞാല് ഷൈമോനെ കണ്ടില്ലല്ലോ, അവന്റെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല, ഒറ്റയ്ക്കെന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാവുന്ന ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ, പിന്നെ രണ്ട് സീർച്ചു. ഓക്കെ ഡൂഡെ, മിൽത്തിയിലൊക്കെ ആയോണ്ട് ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവൻ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ? അല്ലേ തിന്നി കേണന്മാർക്ക് ഷൈലപ്പനൊന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി വിഘ്നാണല്ലോ കണ്ണ്, തേങ്ങ മൂന്ന് കണ്ണേ ഉള്ളു, നാല് കണ്ണ് വേണ്ടേ? ശുക്ലാംബരതരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ വട്ട. നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ ഏൽപ്പിച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. ദൈവം എന്തിനാ ശനി എന്നും വെക്കണത്? പിന്നെ അത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. രണ്ട് പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ. എന്തെങ്കിലും ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളിരിട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോര ഉണ്ടൊക്കെ കായ അരിയണം. സാലി ഒരു മൂന്ന് ട്യൂബ് വഴിയിലും കൂടെ കേട്ടോ. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? തീരും സാറേ. ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന് വയറൊക്കെ പോയി അല്ലെങ്കിൽ ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയോ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. ഇട വന്നോണ്ടിരിക്കണൊരു അഞ്ചു മിനിറ്റ്. ആ ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ്, വേഗം വരാ നമുക്ക്. ഇട വരാണ് ഇത് അഞ്ചു മിനിറ്റ് കട്ട് ചെയ്ത്. മനുച്ചേട്ടന്റെ കാര്യം കൂട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടല്ലേടാ. എന്റെ പറയാ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി ഞാനല്ല ചേച്ചി ചെറുക്കണത്. ആ കഴിഞ്ഞു ചേച്ചി, പോക്കോ പോക്കോ. തുടങ്ങി പോകുന്നുണ്ട്. മറിക്കോ മറിക്കോ. അതെ അതെ ഒരുമിച്ച് വന്നേ. ജ്യൂസ് കുടിക്കെ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർ തന്നെയാണോ പോണേ? ആ അതെ. ദേ മാമൻ, ദാ അഞ്ചുടെ കൂട്ടുകാരാ. എന്ത് ചേട്ടാ? ചെറുക്കൻ്റെ കൂട്ടുകാർ സാരിയായിട്ട് വരും. അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. എന്റെ ദൈവമേ, ആഞ്ഞിലിക്ക് ഒരു പോലെ ഇരുന്ന പെണ്ണ എന്നാ വളർച്ചല്ലേടാ. അല്ല സ്ത്രീ എവിടുന്ന് വരുവാ? കടുമ്പറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം.
ഹായ് മോള്. ഹായ്. എന്താ ഡാർലിന്റെ പേര്? അമ്മു. നല്ല പേരാണല്ലോ അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം നൽകട്ടെ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു അമ്മു? ഫോർത്തില്. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ എന്താ കല്യാണം കൂടാനായിട്ട്? നിങ്ങളാണോ അടുത്ത പരിപാടി? പിന്നെ ഞാൻ അല്ലതിന്റെ പരിപാടി. ചേട്ടാ ശരി, ഞാൻ പോവാറില്ല ചേട്ടൻ പോവാ. അഞ്ജുന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം, ഇപ്പൊ മറ്റേ അഞ്ജുൻ എന്തോ അടുപ്പുണ്ടെന്ന് പറഞ്ഞ്. ഏ, നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ച്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയപ്പോ. എടാ സാലി, ഏ അഞ്ജുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഒന്നും കേട്ടല്ല, നമുക്കൊറ്റ ചേർക്കൊല്ലോ. എങ്ങനെയുണ്ട്? പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ചേട്ടാ പുള്ളിക്കാരൻ കേട്ടാൻ പോണ പെണ്ണാണിത്. ആ പെണ്ണിന്റെ കൂട്ടുകാരി ഞാൻ ഇവിടെ തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മള് തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേ ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഞാനിവിടെ അപ്പുറത്ത് തന്നെ, ഇവിടുത്തെ മീനാണ്. ഏതാ സ്ഥലം? മുഹമ്മ. മുഹമ്മ, ശരി. നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. ഇന്നിവിടെ നിൽക്കണ ആരോ ടീന പറഞ്ഞു. ഓ കലക്കി അടിക്കോ. പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ രണ്ട് ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സാധനം തെയ്യത്തില്ല കേട്ടോ. പൊന്നളിയ അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? നീ കൂടുതൽ ആരും തിരക്കണ്ട. എന്റെ കൂട്ടുകാരല്ലേ ഇപ്പൊ, അവർക്കുള്ള സാധനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരൂനെ കാണാം കേട്ടോ.